നിയമസഭയിൽ മുസ്ലിം ലീഗിന് വേണ്ടി കെ എം ഷാജിയാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ തെരുവുകളിൽ പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ ഒരു വരി തെറ്റാതെ കാണാതെ പടി അവർ ചൊല്ലാൻ കഴിയും. അത് പഠിപ്പിച്ച മത സംഘടനകൾ ഇവിടെയുണ്ട്. യുദ്ധ തടവുകാരെ പിടിക്കുമ്പോൾ അവർക്ക് വിടുതൽ കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ വെച്ച കരാറ്, നിങ്ങൾ ഇത്ര പേരെ ഖുർആൻ പഠിപ്പിക്കണമെന്നാണ്. ഖുർആന്റെ പ്രചാരണത്തിന് ഒരുപാട് മാർഗങ്ങൾ വിശ്വാസികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ കള്ളക്കടത്ത് വഴി ഖുർആൻ പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ്. ഇന്ന് ആ മന്ത്രി പറഞ്ഞിരിക്കുന്ന രസകരമായ കാര്യം, അയാൾ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഖുർആൻ തിരിച്ചു കൊടുക്കാൻ ഒരുക്കമാണ്, എന്നാലും സ്വർണം കൊടുക്കില്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഇവിടെ വേറൊരു മന്ത്രിയുണ്ട്, രണ്ട് മന്ത്രിമാർ, ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ചന്ദ്രശേഖരും. എല്ലാ ദിവസവും വൈകുന്നേരം വരും, മുഖ്യമന്ത്രിയുടെ അടുത്തും വലത്തും ഇരിക്കും, എന്നിട്ട് പ്രാണായാമം പരിശീലിക്കുകയാണ്. ഒരേ ഒരു ശ്വാസം വിടൽ എന്ന് വെച്ചാൽ ശ്വാസം മുട്ടാണ് ഇത്ര കോവിഡിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്വാസം വലിച്ച് പരിശീലിക്കുകയാണ് പ്രാണായാമം. പിന്നെ ഒരു സാധു നല്ല മന്ത്രിയുള്ളത് ജി സുധാകരനാണ്. അദ്ദേഹം അവസാന കളത്തിൽ അദ്ദേഹം ഉറങ്ങേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ദുർഗന്ധമൊക്കെ പോയി, നല്ല സുഗന്ധമാണ് എന്നാണ്. നാട്ടിൽ പറയുന്ന ഒരു കഥ ഉണ്ട്, മുനിസിപ്പാലിറ്റി ഡ്രൈനേജിന്റെ അടുത്തേക്ക് മകളെ കല്യാണം കഴിച്ചു വിട്ടു. ആദ്യ അച്ഛൻ ചെന്ന ദിവസം മകള് വലിയ കരച്ചിലാണ്, അയ്യോ വയ്യ എന്തൊരു നാട്ടാണ്, സഹിക്കാൻ വയ്യ എന്നാണ്. രണ്ടാഴ്ച കഴിഞ്ഞ് അച്ഛൻ ചെന്നപ്പോ പറഞ്ഞത്രേ, ഇപ്പൊ അത്ര വലിയ മണമൊന്നുമില്ല എന്ന്. പ്രിയപ്പെട്ട ജി സുധാകരൻ അങ്ങ് പറയണത്, അങ്ങ് ഈ നാല് കൊല്ലം ഈ അഴിമതിയുടെ നാറ്റം സഹിച്ചിട്ട് അങ്ങക്ക് ഇപ്പോൾ അത് സുഗന്ധമായി തോന്നുകയാണ്, പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ സാർ? ഇതുപോലെ ഒരു ഗവൺമെന്റ് എല്ലാ സാധ്യതകളെയും പരിശോധിച്ച, ഏത് സാധ്യതയാണ് കക്കാനുള്ള സകല സാധ്യതയും പരിശോധിച്ച ഇതുപോലെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. കുടുംബം അടക്കി കക്കാൻ ഇറങ്ങുക, എന്തൊരു കഷ്ടമാണ് സാർ ഇത്. ഇത് പണ്ട് നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പഠിപ്പിച്ചിരുന്നത് ഡാഷ് ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, മാർക്സിസം ഒക്കെയാണ്. പക്ഷെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ചോരപുരാണമാണ്. എങ്ങനെയാണ് കളവ് നടത്തേണ്ടത്, ഏത് തരത്തിലാണ്, എങ്ങനെ പ്രളയപ്പെട്ട് അടിച്ചു മാറ്റാം? നമ്മള് നാട്ടിൻപുറത്ത് പറയാറുണ്ട് ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരുക, അതും വാരിയില്ലേ സാർ? റേഷൻ ഷാപ്പിലെ ശർക്കര വാരി വാരി അഴിമതി നടത്തിയ ആളുകളാണ് നിങ്ങളെന്ന് പറയുന്നത്. സാർ, ഈ യുദ്ധവും ദുരന്തവും കൊതിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തുണ്ടാകും. അവർ പക്ഷേ ചരിത്രം പറയുന്നത് അവർ സ്വേച്ഛാധിപതികളാണെന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? പൗരന്മാരെ ജയിലിൽ അടക്കാതെ അവന്റെ പൗരാവകാശങ്ങളെ എങ്ങനെ തടവറയിൽ വെക്കാം എന്നാണ് ആ ഭരണാധികൾക്കറിയുക. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കോവിഡ് എന്ന ദുരന്തത്തിന്റെ മറവിൽ ആഘോഷിക്കുകയാണ് കേന്ദ്രവും കേരളവും. ഒരാൾ വിമാനത്താവളം വിൽക്കുന്നത് മുതൽ കൂട്ടിക്കൊടുപ്പ് വരെ നടക്കുന്നത് നിങ്ങളുടെ ഈ കോവിഡ് ദുരന്തത്തിന്റെ മറവിലാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇന്നലെ ബഹുമാനനായ ഇ പി ജയരാജൻ പറഞ്ഞത് വിമാനത്താവളം വിറ്റത് ഗവൺമെന്റ് അറിഞ്ഞില്ല എന്നാണ്. അത് ദയവ് ചെയ്ത് പറയരുത്, നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള സത്യതാണ്. പക്ഷെ കുടുംബക്കാര് പൈസ കടിച്ചു മാറ്റി പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്നിട്ട് അത് നടക്കുന്നു, ഇത് ഇത് നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറെയൊക്കെ നിങ്ങൾ എന്ന് റിസർച്ച് ചെയ്തിട്ട് പറ്റാവുന്നത് കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഈ കോവിഡിന്റെ മറവിൽ തെരുവിൽ ഇറങ്ങാത്തത് നിങ്ങൾക്ക് കക്കാനുള്ള മാൻഡേറ്റ് ആയിട്ട് നിങ്ങൾ കരുതരുത് എന്ന് മാത്രമാണ് സർക്കാരിനോട് പറയുന്നത്. 10 ലക്ഷം മലയാളികൾക്ക് അഭയം കൊടുക്കുന്ന യു എ ആണ് നിങ്ങൾ ഇവിടെ ഈ വിഷയത്തിൽ വലിച്ചഴച്ചു കൊണ്ടുവന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നത്. ഗൾഫ് നാടുകളിലല്ല, ആഫ്രിക്കൻ നാടുകളിൽ വിശക്കുന്നവന്റെ അവന്റെ വിളിയാളമാണ് നിങ്ങൾ ഈ പറയുന്ന റെഡ് ക്രസൻറ് എന്ന് പറയുന്നത്. യു എൻ അഭിനന്ദിച്ചിട്ടുള്ള ഈ സംഘടനയെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെന്റാണ് ഇവിടുത്തെ ഗവൺമെന്റ്. എന്നിട്ടിപ്പോ എല്ലാം കൊണ്ടുവന്ന് ശിവശങ്കറിന്റെ തലയിട്ട് അങ്ങ് രക്ഷപ്പെടാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ അന്വേഷണ ഏജൻസിയും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ല, മുഖ്യമന്ത്രി ഇല്ലാതെ എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവുക? മുഖ്യമന്ത്രിയാണ് പ്രതി, മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ പ്രതി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ല പറയേണ്ടത്, മുഖ്യമന്ത്രിയാണ് പ്രതി. മുഖ്യമന്ത്രി ഇല്ലാതെ ഓഫീസ് ഉണ്ടാവില്ല. ശിവശങ്കരൻ ആരാണ് നിയന്ത്രിച്ചത്? മുഖ്യമന്ത്രി മാത്രമാണോ? മുഖ്യമന്ത്രിയുടെ രക്തം കൂടി നിയന്ത്രിച്ചില്ലേ രക്തബന്ധങ്ങൾ? നിങ്ങൾ സ്പ്രിംഗ്ലർ കലാർ ഉണ്ടാക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് ഈ രക്തവും രക്തബന്ധവും ശിവശങ്കരും ഒരുമിച്ച് എന്തിനാണ് അമേരിക്കയിൽ പോയത്? നിങ്ങൾ ഇന്ന് വലിയ അന്വേഷണം നടത്തുന്നു എന്ന് നിങ്ങൾ പറയുന്നു, ബി ജെ പിയുമായി അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. എങ്കിൽ 2019 ജനുവരി അവിടെ നിങ്ങൾ ഇ ഡി ഊരാലുങ്കലിലും അതുപോലെ തന്നെ കരിമണൽ കർത്തയുടെയും ഓഫീസ് റെയ്ഡ് ചെയ്തു. അന്നത്തെ കണക്കനുസരിച്ചിട്ട് അന്ന് പറഞ്ഞു കേൾക്കുന്നത് ഈ അന്വേഷണം പോകേണ്ടത് ബാംഗ്ലൂരിലെ മുഖ്യമന്ത്രിയുടെ രക്തബന്ധുവിന്റെ ഓഫീസിലേക്കാണ്. അന്ന് പോയില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾക്ക് ജയിക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരന്റെ മാത്രം കേന്ദ്രമല്ല. ഞാൻ ഇതിവിടെ പ്രസംഗിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ വിജിലൻസ് വരാം, മാഷാ അള്ളാ വണ്ടി വരാം.
ഉണ്ടാക്കാം, അതുമല്ലെങ്കിൽ വേറെ വല്ല കേസും നിങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ ഓഫീസ് എതിരാളികളെ കൂടി തകർക്കുന്ന ഒരു ഓഫീസാണ്. ഇടക്കിടക്ക് പറയും, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിയില്ല. ഇപ്പോഴത്തെ ഒരു കള്ളനും മുത്തിയുള്ള ഒരു കള്ളനും മടിയിൽ കനം വെക്കൂല, അത് വേറെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കലാണ്. ഒരു കാര്യം നിങ്ങൾ അറിയുക, നാട്ടിലെ പല കള്ളന്മാരെയും പിടിക്കുന്നത് അവരുടെ ബന്ധുക്കൾ സാധനം വിൽക്കാൻ അങ്ങാടിയിൽ വരുമ്പോഴാണ്. ഇവിടെയും പിടിച്ചത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഡയലോഗ് മാറ്റി വെക്കുക. ഇടക്കിടക്ക് പറയാൻ ഏത് അന്വേഷണവും നേരിടും, ഏത് അന്വേഷണവും നേരിടും. നിങ്ങളിങ്ങനെ മോഹൻലാല് എന്താണ് വെള്ളാനകളുടെ നാട്ടിൽ പറയുന്നുണ്ട് പപ്പൂരോട് ഇപ്പൊ ശരിയാക്കാന്ന് പറയുമ്പോ അത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മുഴുവൻ പറയാനുള്ളൂ. ഇതിങ്ങനെ ഇടക്കിടക്ക് പറയണമെന്നില്ല, നിങ്ങൾ 4 കൊല്ലമായി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ ഒരു ഒരു വീഡിയോ ഓടുന്നുണ്ട്. അതിങ്ങനെയാണ്, ഒരു പഴയ സിനിമയെ വെച്ചുകൊണ്ട് അത് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണിച്ചിട്ട് പറയാണ് ഇദ്ദേഹം ജൂനിയർ മാൻഡ്രേക്കാണ്. പക്ഷെ ഞാൻ പറയുന്നത് ശരിയല്ല. 4 കൊല്ലത്തെ നിങ്ങളുടെ ഭരണം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ജൂനിയർ മാൻഡ്രേക്കല്ല, അങ്ങ് സീനിയർ മാൻഡ്രേക്കാണ്. അതാണ് കേരളം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ എല്ലാ തരത്തിലും തോറ്റുപോയ ഈ സർക്കാരിൽ പൂർണ്ണമായ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട്